അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി. പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. എന്താ നീ കിത്താബ് ഒക്കെ തുറന്നു വെച്ചോണ്ട് അങ്ങനെ കുത്തിയിരിക്കണ്? കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം, അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ എടങ്ങാറാക്കരുത്. അതെന്താ? അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിച്ച ഞങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. എന്റെ പടച്ചതമ്പുരാനെ എന്തെല്ലാം അതി പേരാണ് അളവാണ് നിങ്ങളെ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന ഞമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ചൊരു പോലെയാണ് സ്വീപ്പാൻ. അല്ല, പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ളി തൊള്ളി പറഞ്ഞ് നമ്മള് കേക്കണല്ലോ. അല്ല, അല്ലെങ്കിൽ കാട്ടിന്റെ നടുവ് കിടക്കണ നിങ്ങക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ചെരിക്കുള്ള കുപ്പായങ്ങളും? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇക്കുമത്ത് പിടിച്ച പേരെ എഴുതി തരാൻ ഞാൻ മതി. കഴിഞ്ഞ തവണ ബിറ്റേന്റെ മാങ്ങിന് കണക്കൊന്നും ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കണക്ക് കാതർ വെച്ചൊന്നും പറ്റൂല. അന്ന് വായക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ പിന്നെ നിങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി നിങ്ങൾക്കാണ് തരാനാ. ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം കാതർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാരി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേത്രങ്കലിനെ പോലെ വലിയ മീശ വെക്കോ. അനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ വിനു, ഹ്ഹ്
എടാ, നീ അപ്പുറത്തോട്ട് പോടാ ഇറക്ക. മുതിർന്ന പെണ്ണ ഇവിടെ കുളിക്കുന്നെ. ഞാനിപ്പൊ ശരിക്കും പഠിച്ചു. ഇതേ കണ്ട, എന്താ നോക്കുന്നേ? ചിരിയിൽ മുഴുവൻ
തീനികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചെല്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൊരി നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം ചന്തയ്ക്ക് പോണ വഴിക്ക് പൂപ്പിലെ ചായക്കടയെന്നാ നമ്മൾ പേപ്പർ കണ്ടത്. കുട്ടികളുടെ പടം ഉണ്ടായി. അവര് തെരഞ്ഞു നടക്കാൻ തുടങ്ങിക്കണെന്ന അതിന്റെ അർത്ഥം. തെരഞ്ഞു നടന്നോട്ടെ, ഏതായാലും അവര് ഈ കാട്ടിൽ ഒന്നും ഇവരെ പിടിക്കാൻ പോണില്ല എന്ന് പറഞ്ഞുകൂടാ മേജറെ. കുട്ടികളെ സൂക്ഷിക്കണം, അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുതിട്ടാ. ഞങ്ങളെ പിടിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല. ഓ, അന്റെ ഒരു വർത്തമാനം കേട്ടാ തോന്നു അന്റെ ഒരാളെ സമ്മതം ഇല്ലായിട്ടാ ഓരങ്ങളെ പിടിക്കാത്ത. എന്നാ പിന്നെ വലിയ ബീമ്പത്തോടൊന്നും പറയണ്ട, സൂക്ഷിച്ചു ഇവിടെ കഴിഞ്ഞോളി. ആ വീണതാ. സൂക്ഷിച്ചു നോക്കി നടന്നില്ലെങ്കിൽ ഇത് കാടാ, എല്ല് കാണുകയല്ല.
ഇന്ന് ആന്റി പുതിയൊരു കഥ പറഞ്ഞുതരാം. ഉറക്കം വരുന്ന ആന്റി, ഞാൻ കിടക്കാൻ പോവുക. നീ മതിയാക്കിയോ. എന്റെ ചേച്ചി, അവർ സ്നേഹിച്ച് ഒളിച്ചോടി പോന്നവരാ, സന്യസിക്കാൻ വന്നതല്ല. എന്ന് വെച്ച്? മര്യാദക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നു. നിങ്ങൾക്ക് തമാശയാ? എന്റെ സങ്കടം എനിക്കല്ലേ അറിയൂ. ഞാൻ എന്റെ മോളെ പോലെ അവളെ നോക്കിയിരുന്ന. Thank you.
വാ കഴിക്കാം. വേണ്ട. വേണ്ട വേണ്ട, അവിടെ തന്നെ പോയി കിടന്നു. എന്റെ അടുത്ത് വരികയും വേണ്ട. ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ലായിരുന്നു, അതിന് ക്ഷമയില്ലാണ്ട്. വേണ്ട, ഇനി നീ അവിടെ തന്നെ കിടന്നാ മതി. പോയിക്കോ. അങ്ങനെ പറയാം, ഒരമ്മയ്ക്ക് മനസ്സിലാകും മോള് ചീത്തയവരുള്ള വേദന. സാരമില്ല എന്നാ, കല്യാണം കഴിപ്പിക്കാന് എന്ന് തന്നെ ഞാനും കരുതിയേക്കണേ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും അവൾ എഴുന്നേറ്റ് പോയപ്പോ നിങ്ങൾക്കെങ്കിലും എന്നെ വിളിച്ചുണർത്തായിരുന്നില്ലേ? താത്തി, കുട്ടികളുടെ വീട്ടുകാരോട് ചോദിക്കാണ്ട് നമ്മൾ നിക്കാതെ നടത്തിയാല്? ആരായി വീട്ടുകാര്? എന്റെ പിള്ളേരുടെ കാര്യം ഞാനാ തീരുമാനിക്കാൻ. എന്റെ പിള്ളേര് ചീത്തയായി പോയി, ഇനിയും വെച്ചോണ്ടിരുന്ന കുടുംബത്തിനാ ചീത്ത പേര്. കാതറ് നാളെ വരുമ്പോ ഒരു താലിയും കൂടി വാങ്ങിക്കൊണ്ട് വരണം. വിനു, ഇതാ ഇനി എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കടിക്കരുത്, വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ, ചത്തുപോകും. നിങ്ങൾ സന്തോഷമായിട്ടും സ്വരമായിട്ടും കഴിയുന്നത് കണ്ടാൽ മാത്രം മതി ഇനി എനിക്ക്. അഗ്നിസാക്ഷിയായിട്ടല്ല, ഈ വനഭൂമിയുടെ ശക്തിയായ വെള്ളച്ചാട്ടത്തെ സാക്ഷി നിർത്തി നമുക്ക് ഈ വിവാഹം നടത്താം. വന്നിക്ക് മക്കളെ. മക്കളെ, നിങ്ങളുടെ അമ്മാമിലി മായാണ് മാറി. നമ്മൾ ഇതാ, ഇതവളുടെ കഴുത്തിൽ കെട്ടും.